വയനാട്ടിൽ സ്ഥിതി പറയുകയും വേണ്ട. എനിക്ക് തോന്നുന്നത് രാഹുലിനേക്കാളും കൂടുതൽ വോട്ടുകൾ പ്രിയങ്കാ ഗാന്ധിക്ക് കിട്ടും എന്നുള്ള രീതിയിലാണ്. പൊതുവെ യു ഡി എഫിൻ്റെ പ്രകടനം വളരെ മെച്ചമാണ്. എല്ലാ സുപ്രചരണങ്ങളും ഒക്കെ അതിജീവിച്ചുകൊണ്ട് തന്നെ യു ഡി എഫ് വിജയത്തിലേക്ക് എത്തി. ചേലക്കരയിൽ യു ഡി എഫിന് പ്രതീക്ഷിച്ച വിജയം കൈവരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അവർ നേടിയതിനേക്കാളൊക്കെ എത്രയോ പിറകിലാണ് ഇപ്പോൾ അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും യു ഡി എഫിൻ്റെ ഒരു വിജയം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് വ്യക്തമാക്കുന്നത്. കണക്ക് വ്യക്തമാണല്ലോ, തങ്ങൾ പറഞ്ഞ കണക്ക് വ്യക്തമാണല്ലോ. പാലക്കാട് പിന്നെ നല്ല ഭൂരിപക്ഷം കിട്ടും. ഷാഫി കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് തരമപ്പെടുത്താൻ നല്ലത് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പാണല്ലോ. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഷാഫിക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ ഇത്തവണ ഷാഫി പ്രസ്റ്റീജിയസ് ആക്കിയ രാഹുലിന് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് പാലക്കാട്. അതുപോലെ ചേലക്കര കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അവർക്ക് 10-38,000 അതിനനുസരിച്ച് വോട്ട് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അതിപ്പം ഇതുവരെയുള്ള കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞിട്ടുണ്ട്, വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വയനാട്ടിൽ ലാസ്റ്റിൽ രാഹുൽ ഗാന്ധി നേടിയ 360,000 മുകളിലോ, അതിനേക്കാൾ കൂടുതൽ, അതാ തങ്ങൾ പറഞ്ഞത്, കൂടുതൽ വോട്ട് കിട്ടാനാണ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നോക്കിയിട്ടാണ് തങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യു ഡി എഫിന് എല്ലാ നിലയിലും റിസൾട്ട് അനുകൂലമാണ്. പാലക്കാടൊക്കെ മതേതര വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ ശ്രമം നടക്കുന്നു ആക്ഷേപം ഉയർന്നിരുന്നു, അതിനൊക്കെ തിരിച്ചടിയാണോ ഇപ്പോൾ ഉള്ള? അതെ, തിരിച്ചടി തന്നെയാണ്. കാരണം രാഹുൽ ബി ജെ പി കേന്ദ്രങ്ങളിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ തേരോട്ടം നടത്തിയത്. മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞാൽ പിന്നെ ബി ജെ പി ഉള്ളൂ, അവിടെ 9,000 വോട്ടിൻ്റെ ലീഡുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് 900 വോട്ട് പോലും ലീഡുണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞില്ല. ബി ജെ പിയുടെ വലിയ തകർച്ചയാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ കണ്ടത്. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വെന്നിക്കൊടി പറത്തി, വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു വിക്ടറിയാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ യു ഡി എഫിന് ഈ റിസൾട്ട്, 3 സ്ഥലത്തുള്ള റിസൾട്ട് ഒരു കണക്കിന് യു ഡി എഫിന് മെച്ചമാണ്. സാങ്കേതികമായി ഇപ്പോൾ ചേലക്കര ജയിച്ചാലും കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അവർ നേടിയതിൻ്റെ പകുതി പോലും ഭൂരിപക്ഷം നേടാൻ അവർക്ക് കഴിയും എന്ന് തോന്നുന്നില്ല. എന്നാൽ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നേടിയതിൻ്റെ 3.5 വോട്ട് പാലക്കാട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ വയനാട്ടിലും നല്ല വിജയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കഴിയട്ടെ എന്നിട്ട് ബാക്കി പറയാനുണ്ട്. പാലക്കാടിൻ്റെ ക്രെഡിറ്റ് ആർക്കാണ്? ക്രെഡിറ്റ് യു ഡി എഫിന് തന്നെയാണല്ലോ. പിന്നെ എല്ലാവരും അധ്വാനിച്ച് ഉണ്ടാക്കിയ വിജയമല്ലേ? ഷാഫിയായാലും പിന്നെ അതേപോലെ തന്നെ രാഹുലായാലും പ്രതിപക്ഷ നേതാവായാലും കെ പി സി ആയാലും ഒക്കെ എല്ലാവരും വളരെ ഒറ്റക്കെട്ടായിരുന്നല്ലോ. ഞങ്ങൾ പിന്നെ എപ്പോഴും ഒരു നിശബ്ദ പിന്തുണയുമായി വിജയിപ്പിക്കാൻ രംഗത്തുണ്ടല്ലോ. പിരായിരിയൊക്കെ ഞങ്ങളുടെ പാചാലമായ ശബ്ദം. കാരണം പിരായിരിയൊക്കെ ഞങ്ങളുടെ വോട്ട് എൻ ബ്ലോക്കാണ്, അതാണ് നീ കണ്ടോ ലീഡ് കൂടുന്നത്. അത് വയനാട്ടിലും അങ്ങനെ തന്നെയാണ്. വയനാട്ടിലും അങ്ങനെ അവസാനഘട്ട പ്രചാരണത്തിലൊക്കെ മുഖ്യമന്ത്രി ഉയർത്തിയ വിമർശനങ്ങളും അതൊക്കെ വലിയ ചർച്ചയായിരുന്നു, അതൊക്കെ തിരിച്ചടിയായി എന്നുള്ളതാണ്. ആ തിരിച്ചടിയായതായിട്ടാണല്ലോ ഇപ്പോൾ വോട്ട് കാണിക്കുന്നത്. അവർക്ക് അവർ പറഞ്ഞ വർത്തമാനങ്ങളൊക്കെ തിരിച്ചടിയായി, എന്നുമാതിരി പരസ്യം ചെയ്തത് തിരിച്ചടിയായി. ഇതൊന്നും കേരളത്തിലെ ജനങ്ങളെ അറിയാതെ അവർ പെരുമാറിയതിൻ്റെ ദോഷമാണ് അതൊക്കെ. തങ്ങൾക്കെതിരെയുള്ള വ്യക്തിപരമായ ആക്ഷേപങ്ങൾക്കുള്ള മറുപടി കൂടിയായിരിക്കും ജനങ്ങൾ നൽകിയത് അല്ലേ? നമുക്ക് റിസൾട്ട് വരട്ടെ, അപ്പൊ പറയാം. ഇപ്പൊ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവർക്ക് ദോഷം ചെയ്തു എന്ന് തന്നെ മനസ്സിലാക്കണം. ഈ ചേലക്കരയിലെ നിലവിലെ ചിത്രം യു ഡി എഫ് സ്ഥാനാർത്ഥി പിന്നിലാണ്. അപ്പൊ ചേലക്കരയിൽ എന്ത് സംഭവിച്ചു എന്ന മുസ്ലിം ലീഗ് മനസ്സിലാക്കും? അല്ല, ചേലക്കരയിൽ കഴിഞ്ഞ പ്രാവശ്യം അവർക്കുണ്ടായിരുന്ന ആ വമ്പിച്ച മെജോറിറ്റി ഇല്ലല്ലോ. പക്ഷേ അവിടെ നല്ലൊരു കാൻഡിഡേറ്റും ഒക്കെ ആയതുകൊണ്ട് അവർക്ക് പിന്നെ അവർക്ക് പിന്നെ അല്പം മുൻതൂക്കം കിട്ടി. പക്ഷെ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഉള്ളതിനേക്കാൾ വളരെയധികം വോട്ട് കുറഞ്ഞിട്ടുണ്ട്. അത് യു ഡി എഫിൻ്റെ മെച്ചാണ്, ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ലക്ഷണമാണല്ലോ. ഈ സന്ധി വാര്യമെന്ന് എന്താണ്, യു ഡി എഫിന് ഗുണകരമായതാണോ യു ഡി ലീഗിൻ്റെ ഒരു വിലയിരുത്തൽ? അതെ, അത് ഗുണമാണല്ലോ. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ കണ്ടില്ലേ ബി ജെ പി തകർന്നില്ലേ? അപ്പോൾ സന്ദീപ് വാര്യർ വന്നത് ഗുണം തന്നെയല്ലേ? പാണക്കാട് വന്ന അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു സന്ദീപ് വാര്യർ വന്നത് ഗുണം ചെയ്യും എന്നുള്ളത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.